ഇപ്പൊ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പറഞ്ഞിരിക്കുക എന്താണെന്ന് അറിയൂ, നമ്മൾ നാട്ടിൽ പോകേണ്ടി വരും. നിങ്ങൾ വല്ലതും ക്ലിയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും അറിയുന്നുണ്ടോ ഈ കേസുകൾ? നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻ തിരിച്ച് പോകരുത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിട്ടു പോകുന്നതോടെ സമയത്ത് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഇപ്പൊ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് മവിഷേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ഇമ്മീഡിയറ്റ് ആയി. ഈ ഒരു കേസ് ഇവിടെ അവസാനിച്ച് ഇനി വേറൊരു കേസാണ് നിങ്ങൾ മുന്നോട്ട് പറയാൻ പോകുന്നത്. എനിക്ക് പറഞ്ഞു അവൻ നാട്ടിൽ പോകുന്നതിന് ഭീഷണിയിലാണ്, രണ്ടാഴ്ചയുള്ള നാട്ടിൽ കയറി പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലോട്ട് കയറ്റിവിട്ടേക്കാം ഇവന്മാർ. ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. തമ്മിലേൽ കണ്ടപ്പോൾ ചെറുതായിട്ട് ഹാർട്ട് ബീറ്റ് കൂടിയെന്നു, എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ പേടിക്കണം, നല്ല രീതിയിൽ പേടിക്കണം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പം നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന ഇതിൻ്റെ വക്കിലാണ്, ഇല്ലെങ്കിൽ അവർക്ക് പോയേ മതിയാവുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. വ്യക്തമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിച്ചൂണ്ടി കാണിച്ച് തരികയാണ് ഈ വീഡിയോയിലൂടെ. പലപ്പോഴും നമ്മുടെ വീഡിയോസ് അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവാണ് നെഗറ്റീവാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പല വീഡിയോസിനകത്തും വ്യക്തമായും നമ്മൾ ഇത് പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവാണെന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നിന്നവർക്കെല്ലാവർക്കും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ പോയേ മതിയാവുള്ളൂ, വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലോട്ട് കടക്കാം. മതിയുടെ മതിയുടെ പേടിപ്പിച്ചതൊക്കെ മതി, ഇനി വീഡിയോയിലേക്ക് വാ. അപ്പോൾ ഞാൻ എന്താ വീഡിയോയിലേക്ക് വന്നു ഗൈസ്. അപ്പോൾ ഈ കാര്യം ഞാൻ പലപ്പോഴും നമ്മുടെ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തംബ്നെയിൽ നെഗറ്റീവായിട്ട് കണ്ടിട്ട് ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. നമുക്കറിയാം യു കെയിൽ നമ്മൾ വലിയൊരു എമൗണ്ടൊക്കെ പൈസ കൊടുത്തിട്ട്, അത് എപ്പോഴും പറയ കഥയാണ്, എനിക്ക് പറയാൻ ഇനി തീരെ താല്പര്യമില്ല. അപ്പോൾ പൈസയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല കാര്യം, പഠിക്കുന്നതും പഠിക്കാൻ വരുന്നതും എല്ലാം വളരെ നല്ല കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന സബ്ജക്റ്റിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതിയെടുക്കാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റി ലീഡേഴ്സ്, അതായത് ടീം ലീഡേഴ്സുമായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ലീഡേഴ്സുമായിട്ട് ഇല്ലെങ്കിൽ ആ മോഡ്യൂൾ ലീഡേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട്. ഒരുപാട് കുട്ടികൾ പൊട്ടിയിട്ടുണ്ട്. പൊട്ടുന്നത് തെറ്റൊന്നുമല്ല ഗൈസ്, ഞാനും പൊട്ടിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാടല്ല എന്ന് മനസ്സിലാക്കി തരാണ്. നമ്മുടെ നാട്ടിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രാവശ്യം എഴുതിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതാം എന്നുള്ള രീതിക്ക് ഇരിക്കാം. പക്ഷേ അതേ ധാരണയിലിരുന്ന കുറേ കുട്ടികളുണ്ട്, ഇപ്രാവശ്യം ഇരുന്നിട്ട് ഇപ്രാവശ്യം ഇല്ല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച കുട്ടികളെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പറഞ്ഞിരിക്കുക എന്താണെന്ന് അറിയൂ. നിങ്ങൾ അടുത്ത ഇൻടേക്കിൽ എഴുതിയാൽ മതിയെന്ന്, അടുത്ത ഇൻടേക്കിൽ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആവുക? നമ്മുടെ വിസ ഇത്രാം തീയതിക്ക് അകത്ത് തീരും, ഇല്ലെങ്കിൽ ഇത്ര മാസം നമ്മുടെ വിസ അവസാനിക്കുകയാണ്, നമുക്ക് അടുത്ത ഇൻടേക്കിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് വിസയില്ല ഗൈസ്, വിസയില്ല. നമ്മൾ നാട്ടിൽ പോകേണ്ടി വരും, നാട്ടിൽ പോയേ പറ്റൂ. നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ PSW തരുന്ന എന്തുറപ്പ്, എന്താണ് ഉറപ്പുള്ളത്? നിങ്ങൾ വല്ലതും ക്ലിയർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും അറിയുന്നുണ്ടോ ഈ കേസുകൾ? നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻ തിരിച്ച് പോകരുത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കേസ് വരാം. വ്യക്തമായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ്, സൂക്ഷിക്കുക ഗൈസ്. നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സ് പൊട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അപ്പപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ചില യൂണിവേഴ്സിറ്റികൾ എനിക്കറിയാം, കുറേ അധികം യൂണിവേഴ്സിറ്റീസ് പറയുന്നത് ഈ ഇൻടേക്കിൽ എഴുതാനില്ല, ഇല്ലെങ്കിൽ ഈ ഇൻടേക്കിൽ ഒരു പ്രാവശ്യം എഴുതിയിട്ട് ചിലപ്പോൾ ഒരു ഓഫർ കൊടുക്കുക, ഒരു പ്രാവശ്യം അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് എഴുതിക്കുമെന്ന് പറയുമായിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം പൊട്ടുമ്പോൾ അവർ പറയും ഈ ഇൻടേക്കിലില്ല, നെക്സ്റ്റ് ഇൻടേക്കിലാണെന്ന് പറയുന്നത്. അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എനിക്കറിയാം, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് പറയുന്നുണ്ട് ഈ ഇൻടേക്കിൽ എക്സാം എഴുതാൻ പറ്റില്ല, അടുത്ത ഇൻടേക്കിൽ അടുത്ത ആൾക്കാരുടെ ഒപ്പം എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ടോ ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇരുന്ന് എഴുതേണ്ടി വരും. അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും എല്ലാം എഴുതി കൊടുത്ത് നമ്മൾ പാസ്സായാൽ മാത്രമേ PSW കിട്ടൂ. പാസ്സായി വീണ്ടും പൊട്ടിയാൽ എന്ത് ചെയ്യും? വീണ്ടും പൊട്ടിയാൽ നമുക്ക് PSW കിട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ PSW കോഴ്സ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞൊന്നും PSW ഇടാനും തരുമൊന്നുമില്ല. കുറേ കുട്ടികൾ നമ്മളിപ്പോൾ വിളിച്ചു, ഞാൻ കുറേ ദിവസമായിട്ട് അവോയ്ഡ് ചെയ്തു. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ഇനിയും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ട് പിള്ളേരെ നമ്മളെ തെറ്റിദ്ധരിക്കേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിട്ടു പോകുന്നതോടെ സമയത്ത് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് മവിഷേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപാട് കുട്ടികൾ വിളിച്ച് പറയുന്നുണ്ട്. ഈ ചുറ്റുപാടുള്ള കുറേ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഫേവറേറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അവരൊന്നും രണ്ടും പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ നേരെ വിട്ടോളാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം എഴുതാനായിട്ട് നോക്കുക. അതിന് പുറമെ വേറൊരു കൂനിമേ കുരുന്ന് പറയുക, പ്ലാഗ്രിസം. 45, 60, 75% ഒക്കെ പ്ലാഗ്രിസത്തിന് പൊക്കിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്.
അവർക്കൊന്നും ഓപ്ഷൻ ഇല്ല. അവർക്കൊക്കെ ഫോർത്ത് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലോട്ട് കയറി പോകാനൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള സെറ്റപ്പിലാണ്. ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ച് എന്നെ പലപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പോൾ അവർ വന്ന കോഴ്സിനോ അല്ലെങ്കിൽ ആ ഒരു ജോബിനോ അവർക്ക് ആ ഒരു ഫീൽഡിൽ ജോബ് കിട്ടാനുള്ള സാഹചര്യം ഇല്ല, നോക്കണ്ട. പക്ഷെ ഇവരെന്ത് ചെയ്തു എന്ന് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് കെയർ ഹോമിലും വർക്ക് ചെയ്തിട്ടില്ല, ഇവർ കെയർ ഹോം എക്സ്പീരിയൻസ് ആയില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്, വിസ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ, വർക്ക് പെർമിറ്റോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോഴേക്കും അപ്പോഴും പെട്ട് കിടക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ആരെടുക്കും, എങ്ങനെ എടുക്കും? ഈ ഒരു അവസ്ഥയിലാണ് പെട്ട് കിടക്കുന്നത് കുറേ ആൾക്കാർ. അവർക്ക് ഇനി നാട്ടിൽ പോയേ പറ്റുള്ളൂ. നാട്ടിൽ പോയിട്ട് ഇനി വീണ്ടും വരാനുള്ള ഓപ്ഷൻ, അതും അതിനെയും കാട്ടി രസം, അതിനെയും കാട്ടി വേറെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റുഡൻറ്റും ഡിപ്പെൻഡൻറ്റും കുട്ടികളുമായിട്ട് വന്നിട്ടുള്ള പലർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പൊട്ടിയ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. അവർ നാട്ടിൽ, കുട്ടികളും എല്ലാവരും നാട്ടിൽ പോയേ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് അന്ന് നമ്മളെ നെഗറ്റീവ് അടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കി. ഇനിയും ഒഴിവാക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക, പ്രശ്നമില്ല. പക്ഷേ ഒരു സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ചാനലിൽ കാണുന്നതും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് വീണ്ടും. പല സോളിസിറ്റേഴ്സുമായിട്ട് പോയിട്ടുണ്ട് പല കുട്ടികൾ. അതായത് ഇങ്ങനെ അനുഭവിക്കുന്ന കുട്ടികൾ, കോഴ്സുകൾ പൊട്ടിയിട്ട് ഇനി നാട്ടിൽ പോകാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൽ പോയി അടുത്ത സെമ്മിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുള്ള കുട്ടികളെ സഹായിക്കാൻ ഏതെങ്കിലും സോളിസിറ്റേഴ്സിന് അറിവുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. താഴത്തെ ഇതേ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽസ് വരുന്നു. ഓക്കെ, ഇനി ഈ കുട്ടികൾ ഇതേപോലെ പൊട്ടിയിട്ട് നാട്ടിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും ട്രിക്സോ ടിപ്സോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ സീനിയർ കെയർ വിസയാണ്. അതിൽ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ഇല്ല, ഉള്ള ആൾക്കാരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ നാട്ടിൽ പോകേണ്ട അവസ്ഥയും വരും. അറ്റ്ലീസ്റ്റ് സീനിയർ കെയർ വിസയങ്ങൾ എടുക്കാൻ പറ്റും അവർക്ക്. പക്ഷെ അതല്ലാത്തവർക്ക് എന്താ ഒരു സൊല്യൂഷൻ? അത് പറഞ്ഞു തരാൻ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അത് ജെന്യുവിൻ ആണ്, പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും, റീലും ചെയ്യും. ഈ ഒരു കേസ് ഇവിടെ അവസാനിച്ച് ഇനി വേറൊരു കേസാണ് നിങ്ങൾ മുന്നിലോട്ട് പറയാൻ പോകുന്നത്. ഇതും വളരെ രസകരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി എന്ന് പറയാം. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് വരുന്ന കോമഡി. യൂണിവേഴ്സിറ്റി പേര് കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന കുട്ടികൾ, അതായത് ക്യാസ് കൊടുത്ത് വിസ ഫയൽ ചെയ്ത് യു കെയിൽ വന്ന് പഠിക്കാൻ 2 മാസം 3 മാസം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. രസം, ഭയങ്കര രസം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ എൻറോൾ ചെയ്തിട്ടില്ല എന്ന്. ഭയങ്കര കോമഡി കേട്ടോ. എൻറോൾ ചെയ്യാത്ത കുട്ടികൾ ഇവർ ക്യാസ് പിന്നെ ആര് കൊടുത്ത്? ക്യാസ് കൊടുത്തു, എൻറോൾ ചെയ്യാതെ ഇവർ ഈ 2 മാസം 3 മാസം ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പഠിച്ചത്? സിംപിളി എൻറോൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കയറ്റി വിടുക. ഇത് എന്ത്? ഞാൻ ഇത് ആരെങ്കിലും സോളിസിറ്റേഴ്സ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ഗൈഡൻസ് തരും. കാരണം ഒരുപാട് കുട്ടികൾ ഇത് സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മിക്കവാറും ഒരു കുട്ടിയെ എൻ്റെ ചാനലിലേക്ക് ഇൻ്റർവ്യൂ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. മിക്കവാറും അവൻ നാട്ടിൽ പോകുന്നതിൻ്റെ ഭീഷണിയിലാണ്, 2 ആഴ്ചയ്ക്കുള്ള നാട്ടിൽ കയറി പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഒരുപാട് കുട്ടികൾക്ക് പ്രോബ്ലം. നാട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക, എൻറോൾ ചെയ്തിട്ടുണ്ട്. എൻറോൾ ചെയ്യാതെ അവർ 2 മാസം 3 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഫീസ് അടച്ചെല്ലാം വന്നിട്ട് ഇനി അടുത്ത ഇൻടേക്കിൽ കയറി വന്നാൽ മതി. സൂക്ഷിക്കണം ഗൈസ്, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ എനിവേ, നിങ്ങൾ കോളേജിൽ പോകുന്ന ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ എൻറോൾ ചെയ്യുന്നുണ്ടോയെന്നും നിങ്ങൾക്ക് എൻറോൾമെൻറ്റിൻ്റെ മെയിൽ വരുന്നുണ്ടോയെന്നുള്ളതും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടോയെന്നും വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ചറിയുക, ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലോട്ട് കയറ്റിവിട്ടേക്കാം ഇവന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓർമ്മ വരെ എന്നെ തെറി വിളിക്കരുത്, കാരണം എനിക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇൻഫർമേറ്റീവ് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് 4 പേർക്ക് അയച്ചു കൊടുക്കുക. നാളെ ഇതേ തെറ്റുകളിൽ പെടുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ